ഈ രണ്ട് കണ്ണുകൾക്ക് ഭൗതികമായി തന്നെ മാത്രമേ കാണാൻ കഴിയൂ. മൂന്നാം കണ്ണ് എന്നത് ഉള്ളിലേക്ക് തുറന്നിരിക്കുന്ന ഒരു കണ്ണാണ്. നിങ്ങളുടെ ലൈംഗിക ആസക്തി, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പ്രകൃതം, അവയൊരിക്കലും പുറത്തായിരുന്നില്ല. എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. കാമം എന്നത് നിങ്ങളുടെ ഉള്ളിൽ അപൂർണതയുടെ ഒരു തോന്നൽ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ ശിവനെന്ന് പറയുമ്പോൾ ശിവൻ എന്ന വാക്ക് മൂന്നാം കണ്ണിന്റെ പര്യായമായി തീർന്നിരിക്കുന്നു. മൂന്നാം കണ്ണെന്ന് പറയുമ്പോൾ ഈ രണ്ട് കണ്ണുകൊണ്ടും നമുക്ക് പുറം ലോകത്തെ കാണാനാണ്. ഈ രണ്ട് കണ്ണുകളും നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭൗതികതയെ കാണിച്ചു തരുന്നു. ഇവയ്ക്ക് ഭൗതിക വസ്തുക്കളെ മാത്രമേ കാണാൻ കഴിയൂ. മൂന്നാം കണ്ണ് എന്നത് ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കണ്ണാണ്. ഇത് നിങ്ങളുടെ നെറ്റിത്തടത്തിൽ തുറക്കുന്ന ഒരു കണ്ണല്ല. മൂന്നാം കണ്ണ് നോക്കുന്നത് നിങ്ങളുടെ ഉള്ളിലേക്കാണ്. ശിവൻ മൂന്നാം കണ്ണ് തുറന്ന് കാമനെ ഭസ്മമാക്കിയ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇന്ത്യയിൽ സ്നേഹത്തിനും കാമത്തിനും അധിപനായ ഒരു ദേവനുണ്ട്, കാമദേവൻ എന്ന് പറയും. കാമമെന്നാൽ ലൈംഗിക ആസക്തിയാണ്. എന്നാൽ നിങ്ങൾക്കതിനെ അതുപോലെ കാണാൻ ഇഷ്ടമില്ല. സ്നേഹമെന്ന് നിങ്ങൾ വിളിക്കുന്നു. നിങ്ങൾ അതിനല്പം സൗന്ദര്യം നൽകുന്നു, ശരിയല്ലേ? അങ്ങനെ കാമൻ മരത്തിന്റെ പിന്നിൽ മറഞ്ഞിരുന്ന് ഒരമ്പെയ്തു ശിവന്റെ ഹൃദയത്തിലേക്ക്. അത് ശിവനേൽക്കുകയും അല്പം അസ്വസ്ഥമാക്കുകയും ചെയ്തു. അത് കാമമാണെന്ന് കാണുകയും തന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന കാമാസക്തിയാണെന്ന് ശിവന് മനസ്സിലായി. ശിവൻ തന്റെ മൂന്നാം കണ്ണ് തുറന്നു. അതിൽ നിന്നും പുറപ്പെട്ട അഗ്നി കാമനെ ചുട്ടെരിച്ചു. അവൻ മരത്തിന്റെ പിന്നിലായിരുന്നിട്ടും വെറും ചാമ്പലായി മാറി. എന്നിട്ട് കത്തിയെരിഞ്ഞ കാമന്റെ ചാരമെടുത്ത് ദേഹം മുഴുവൻ പൂശിയ ശേഷം ശിവൻ പറഞ്ഞു, ഞാനിതിനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നു. ഇതാണ് സാധാരണയായി ആളുകളോട് പറയുന്ന കഥ. എന്നാൽ നിങ്ങൾ എന്നോട് പറ, നിങ്ങൾക്ക് കാമം ഉണ്ടാകുന്ന നിങ്ങളുടെ ഉള്ളിലോ അതോ മരത്തിന്റെ പിന്നിലോ? നിങ്ങൾ മരത്തിന്റെ പിന്നിലേക്ക് പോയേക്കാം, അത് മറ്റൊരു കാര്യം. അതെവിടെയാണ് ഉത്ഭവിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ. ആഗ്രഹം പുറത്തല്ല തൂങ്ങിക്കിടക്കുന്നത്. പുറത്ത് സുന്ദരനായ ഒരു പുരുഷനോ സുന്ദരിയായ ഒരു സ്ത്രീയോ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോഴല്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവുന്നത്. കാരണം കാമവും ആഗ്രഹവും നിങ്ങളുടെ ഉള്ളിലാണ്. അതുകൊണ്ട് മൂന്നാം കണ്ണ് തുറന്ന് തന്റെ ഉള്ളിലെ കാമത്തെ ദഹിപ്പിച്ചു, അല്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരാളെ അല്ല ദഹിപ്പിച്ചത്. അവൻ പുറത്തായിരുന്നില്ല നിന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളുടെ ലൈംഗിക ആസക്തി, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പ്രകൃതം, ഇവയൊരിക്കലും പുറത്തായിരുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ ശിവൻ മൂന്നാം കണ്ണ് തുറന്നു, പുറത്തേക്കല്ല ഉള്ളിലേക്ക്. അപ്പോൾ കണ്ടു ഈ കാമാസക്തി. ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾ പൂർണ്ണനല്ലെന്ന് തോന്നലുണ്ടാക്കുന്ന ചില വശങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണനാകണമെങ്കിൽ മറ്റാരെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. കാമം എന്നത് എതിർലിംഗത്തിൽപ്പെട്ട ഒരാളോട് മാത്രമാകണമെന്നില്ല. ഷോപ്പിംഗ് പോലും കാമമാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനായി പോയിക്കൊണ്ടിരിക്കണം, അപ്പോൾ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ. എല്ലാ ആഗ്രഹങ്ങളും കാമമാണ്. കാരണം അതില്ലാതെ എനിക്ക് നിലനിൽക്കാൻ കഴിയില്ല. എനിക്കിത് വേണം. കാരണം അതെന്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ എനിക്ക് പൂർണ്ണതയുണ്ടാവൂ. അതൊരു വസ്തുവാകാം, പദവിയാകാം, അധികാരമാവാം, ലൈംഗിക ആസക്തിയാവാം, എന്തു തന്നെ ആയിക്കോട്ടെ. കാമം അടിസ്ഥാനപരമായി നിങ്ങളുടെ ഉള്ളിൽ ഒരു അപൂർണ ബോധമുളവാക്കുന്നു, ഒരു അതിയായ ആഗ്രഹമുണ്ടാക്കുന്നു. നിങ്ങൾക്കൊരു തോന്നലുണ്ടാക്കും നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണനല്ലെന്ന്. അങ്ങനെ ശിവൻ തനിക്ക് ഉള്ളിലുള്ള കാമത്തെ ദഹിപ്പിക്കാൻ തീരുമാനിച്ചു. ശിവൻ കാമത്തെ ദഹിപ്പിച്ചപ്പോൾ തൻ്റെ ചർമ്മ സുഷിരങ്ങളിൽ നിന്നും വിയർപ്പിന് പകരം ഭസ്മമാണ് പുറത്തു വന്നത്. ഇത് യോഗ പാരമ്പര്യത്തിലെ കഥ. പൊതുജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന കഥ, മരത്തിന്റെ പിന്നിൽ പതിയിരുന്ന കാമനെ ശിവൻ മൂന്നാം കണ്ണ് തുറന്ന് ഭസ്മമാക്കി,
ആ ഭസ്മം എടുത്ത് ശരീരം മുഴുവൻ പൂശിയെന്നാണ്. കഥയുടെ യോഗിക തലം എന്തെന്നാൽ, തനിക്ക് കാമമുയർന്ന വേളയിൽ ശിവൻ മൂന്നാം കണ്ണ് തുറന്ന് കാമനെ ദഹിപ്പിച്ചപ്പോൾ അവന്റെ ചർമ്മസുഷിരങ്ങളിൽ നിന്നും ചാരം പുറത്തു വന്നു. ഇത് മനസ്സിലാക്കുന്നത് എല്ലാം എരിഞ്ഞടങ്ങിയെന്നാണ്. നിങ്ങളാണെന്ന് നിങ്ങൾക്കറിയാവുന്നതെല്ലാം മരിച്ചിരിക്കണം. മരണമെന്ന് ഞാൻ പറയുമ്പോൾ ശാരീരികമായ മരണമല്ല പ്രശ്നം. ചോദ്യം എന്തെന്നാൽ, നിങ്ങളാണ് നിങ്ങളെന്ന് ഇപ്പോൾ വിചാരിക്കുന്ന എല്ലാ സംഗതികളും ഇല്ലാതാകണം. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ താതാത്മ്യം. ഒരിക്കൽ നിങ്ങൾ ശാരീരികവും മാനസികവുമായ ചട്ടക്കൂടുകൾക്കപ്പുറമുള്ള വ്യക്തിയാണ് നിങ്ങൾ പഠിച്ചാൽ അതിനർത്ഥം നിങ്ങൾ മരിച്ചുവെന്നാണ്. ഇതാണ് ജീവിച്ചിരിക്കുന്ന മരണം. അതുകൊണ്ട് നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ, ശാരീരികവും മാനസികവുമായ ചട്ടക്കൂടുകൾക്കപ്പുറത്ത്. ഇതാണ് ജീവനുള്ള മരണം. നിങ്ങൾ ജീവനുള്ള മരണമാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തിൽ അനശ്വരനാണ്. ഇത് നിങ്ങൾ ജീവിക്കുന്ന മരണമാകേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾ അനശ്വരനാകുന്നു.